നമസ്കാരം. കരുവന്നൂർ ബാങ്കിൽ നിന്നും പാവങ്ങളുടെ നിക്ഷേപം തട്ടിച്ചു കൊണ്ടുപോയതാര് എന്നതാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതാനും ചില പ്രതികളെ, ഈ കേസിൽ ആദ്യ ഘട്ടത്തിലുള്ളവരെ ഒക്കെ പ്രതി ചേർത്ത് കഴിഞ്ഞു. 55 പ്രതികളാണ് ഇപ്പോൾ ഈ കേസിലുള്ളത്. ഇഡി ഈ അന്വേഷണത്തിൻ്റെ 2 പിടിക്കപ്പെട്ട പ്രതികൾക്കെതിരെയൊക്കെ ഇഡി കുറ്റപത്രം സമർപ്പിച്ചിട്ടുമുണ്ട്. ആ സമയത്താണ് പ്രധാന പ്രതിയായ സതീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പ്രത്യേക പി എം എൽ എ കോടതിയിൽ വരുന്നത്. ആ ജാമ്യാപേക്ഷയുടെ വാദത്തിനിടയിലാണ് ഇഡി പി ആർ അരവിന്ദാഷൻ്റെ മൊഴി പുറത്തുവിടുന്നത്. സത്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു മൊഴി തന്നെയാണ് പി ആർ അരവിന്ദാഷൻ ഇഡിക്ക് നൽകിയിട്ടുള്ളത്. പി ആർ അരവിന്ദാക്ഷൻ CPIM സമുന്നതനായ നേതാവാണ്, വടക്കാഞ്ചേരി നഗരസഭയുടെ അംഗമാണ്, വാർഡ് കൗൺസിലറാണ്, മാത്രമല്ല സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയാണ്. അങ്ങനെയുള്ള കടുത്ത CPIM പ്രവർത്തകനും നേതാവും പ്രാദേശിക നേതാവും ഒക്കെ ആയിട്ടുള്ള പി ആർ അരവിന്ദാക്ഷൻ ഇപ്പോൾ CPIMലെ തൻ്റെ നേതാക്കൾക്കെതിരെ തന്നെ ഇഡിയിൽ മൊഴി നൽകിയിരിക്കുന്നു എന്നാണ് ഈ മൊഴി പരിശോധിച്ചാൽ മനസ്സിലാവുക. അതായത് ഈ തട്ടിച്ച കേസൊക്കെ പല ഉന്നത CPIM നേതാക്കൾക്കും പോയിട്ടുണ്ട് എന്ന് പി ആർ അരവിന്ദാക്ഷൻ പറയുന്നുണ്ട്. മുൻ MP PK ബിജു 500,000 വാങ്ങിയത്രേ. അതുപോലെ തന്നെ AC മൊയ്തീൻ 200,000 തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. EP ജയരാജനുമായി ഈ പറയുന്ന സതീഷ് കുമാറിന്, പ്രധാന ദല്ലാളും പ്രധാന തട്ടിപ്പുകാരനുമായ സതീഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ട് എന്നാണ് പി ആർ അരവിന്ദാക്ഷൻ മൊഴി നൽകിയിട്ടുള്ളത്. 2016 മുതൽ EP ജയരാജനോടൊപ്പം പി സതീഷ് കുമാറിനെ പലയിടത്തും വച്ച് കണ്ടിട്ടുണ്ട്. നേരത്തെ തന്നെ EP ജയരാജനും പി സതീഷ് കുമാറും തമ്മിൽ വ്യാപാര പങ്കാളിത്തമുണ്ട് എന്ന് ഈ പി സതീഷ് കുമാറിൻ്റെ മുൻ ഡ്രൈവർ വ്യക്തമാക്കിയിരുന്നതാണ്. ആ മൊഴിയൊക്കെ പാർട്ടി തേച്ചു മാച്ച് കളഞ്ഞിരിക്കുന്നു. പക്ഷേ പി ആർ അരവിന്ദാക്ഷൻ ഇപ്പോൾ ഇഡിക്ക് കൊടുത്തിരിക്കുന്ന ഈ മൊഴി അത് തീർച്ചയായും CPIMന്റെ നേതാക്കന്മാരെ വെട്ടിലാക്കുന്നതാണ്. AC മൊയ്തീൻ മുൻമന്ത്രിയാണ്, അതുപോലെ തന്നെ EP ജയരാജന് മുൻമന്ത്രിയാണ്. പക്ഷേ നിലവിലെ ഒരു മന്ത്രിക്കെതിരെയും പി ആർ അരവിന്ദാക്ഷൻ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ഇഡി പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണന് നേരെയും MK കണ്ണന് നേരെയും ഒക്കെ ഈ പറയുന്ന പി ആർ അരവിന്ദാക്ഷൻ മൊഴി നൽകിയിട്ടുണ്ട്. പി ആർ അരവിന്ദാക്ഷൻ്റെ ഈ മൊഴി തീർച്ചയായിട്ടും CPIM നേതാക്കൾക്കൊരു ഭീഷണിയാണ്. ആ മൊഴി വച്ചുകൊണ്ടാണ്, ആ മൊഴി പ്രകാരമുള്ള തെളിവ് ശേഖരിക്കലാണ് ഇപ്പോൾ ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഒരിക്കൽ ഈ അന്വേഷണം പൂർത്തിയായാൽ ഇഡി വീണ്ടും CPIMന്റെ ഉന്നതരായ നേതാക്കളിലേക്ക് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി എത്തും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിപ്പുകാരിൽ നിന്നും CPIMന്റെ സമുന്നതരായ നേതാക്കന്മാർ വാങ്ങിയിട്ടുള്ളത്. പകരമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ആ ബാങ്കിൽ നിന്നും ഈ തട്ടിപ്പുകാർക്ക് വായ്പയായി അനുവദിച്ചിട്ടുള്ളത് എന്നതാണ്. ഇതിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് പാവപ്പെട്ട നിക്ഷേപകരുടെ പണമാണ്. ചികിത്സയ്ക്ക് പണമില്ലാതെ, വിവാഹത്തിന് പണമില്ലാതെ, വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ നിക്ഷേപകർ നട്ടം തിരിയുമ്പോഴാണ് ഇഡിയുടെ അന്വേഷണം വരുന്നത്. ആ ഇഡിയുടെ അന്വേഷണത്തിൻ്റെ 2 ഏത് ദിശയിലേക്കായിരിക്കുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പി ആർ അരവിന്ദാക്ഷൻ്റെ മൊഴി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.